back to my channel. ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഓഫീസിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു ക്ലീനിംഗ് സ്റ്റാഫ് ഉണ്ട് ട്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന മന്നാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബംഗാളി ബംഗ്ലാദേശിലുള്ള ആളും കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ ഓഫീസ് ഫുൾ എല്ലാ ആൾക്കാരെയും പറഞ്ഞു വിട്ടു. ആരും ഇതിനകത്ത് കയറ്റിയില്ല. എല്ലാം അടച്ചിട്ടു. അടച്ചിട്ടതിന് ശേഷം മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട് ഫുള്ള് ഇപ്പോൾ ഇതേ തറയൊക്കെ ഓൾറെഡി അവൻ പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് റെഡിയാക്കി ഇട്ടേക്കാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഔട്ട്ഫിറ്റ് ഇതേണ്ട് 3/4 വന്നിട്ടുള്ളത്. കാരണം എനിക്കിനിയിപ്പോൾ മൊത്തം ഡിസ്ഇൻഫെക്ഷൻ അടിച്ച് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക അടച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഞാനും പോവും. ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ പണി. വേറെ പണികളൊന്നുമില്ല. മന്നാൻ ഈ ഹായ് ബോൾ മന്നാൻ റെഡിയാണ്. മന്നാൻ ഫുള്ള് കവേർഡായിട്ട് നിൽക്കുകയാണ്. മാസ്കൊക്കെ ഇട്ട് ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി നമ്മൾ നേരെ പണി നമ്മൾ തുടങ്ങട്ടെ. ചെറുക്കറേ ഓക്കെ സാനിറ്റൈസർ സാനിറ്റൈസർ ഇടുകയാണ്. ഇനിയിപ്പോൾ ഗ്ലൗസ് നമുക്ക് റെഡിയാണ്. ഗ്ലൗസ് റെഡിയാണ്. ആ റെഡിയാണ്. ഇനി അത് ഇട്ട് നമുക്ക് ഇനി പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഫീസ് മൊത്തം ക്ലീൻ ചെയ്തു. മൊത്തം ഇതടിച്ചു. പിന്നെ പൂട്ടി കിട്ടു. മൊത്തം പൂട്ടി കിട്ടു. ഓഫീസ് മൊത്തം പൂട്ടിട്ട് ആരെടുത്ത് മരണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇനിയിപ്പോ നമ്മള് ഞാനിനിപ്പോ നേരെ പോയി കുളിക്കണം. എന്നാ കുളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ ഡ്രസ്സെല്ലാം മാറി കഴിഞ്ഞു. കാരണം വൈകിട്ട് കുഞ്ഞാമനെയും അഞ്ജുവിനെയും ഒക്കെ എടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നേരെ പോയി കുളിക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഈ ഗ്ലൗസ് ഒക്കെ ഊരി കളഞ്ഞിട്ട് പുതിയ ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് ഇട്ട് കയറാം. ഓക്കെ നമ്മളെന്തായിരുന്നാലും നേരെ വീട്ടിലോട്ട് പോകട്ടെ. വീട്ടിലോട്ട് പോയി ഇനി കുളിച്ച് റെഡിയായി വൃത്തിയാവണം. ഡ്രസ്സൊക്കെ അഴിച്ചു കിട്ടി. പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ 11 മണിയാണ്. രാവിലെ 8 മണിയിട്ട് തുടങ്ങിയ പണിയാ. അല്ല ഇനി എന്താവോന്ന് ഒരു പിടുത്തമല്ല. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓഫീസിനകത്ത് കേറാൻ പറ്റില്ല. ഭയങ്കര സ്മെല്ലാണ്. അത് കാരണം ഓഫീസ് പൂട്ടിയിട്ടത്. അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ കീപ് വാച്ചിങ്. ബോ ഗൈസ്, ഞാൻ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി വെച്ചു. ഉറങ്ങിപ്പോ ഒരു നല്ല രീതി കിടന്നു ഉറങ്ങി. എഴുന്നേറ്റ് ഒരു ചായ കുടിച്ചു. അപ്പോഴേ അഞ്ചു വിളിച്ചു പറഞ്ഞ് അവള് ഇറങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞ്. ലേറ്റായി അവളെ എടുക്കാനായിട്ട്. ഇനി ഓടിപ്പോയി അവളെ എടുത്ത് നേരെ നമുക്ക് ചെറിയ ഹോസ്പിറ്റലിൽ പോകണം കൈ റീഡ്രസ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് മുറ്റ സീന്. റോഡിലൊരാള് കുഴഞ്ഞു വീണ് മരിച്ചു. അവിടെ മൊത്തം പോലീസുകാരും ബഹളവും ഒക്കെ ആയിട്ട് വീടിന്റെ താഴെ. നടന്നു പോയ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു. എന്താണ് അവസ്ഥ അല്ലേ? ഏത് നാട്ടുകാരനാണെന്ന് അറിയില്ല. അല്ല കൂടെ വേറെ ആരില്ലായിരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നു പറഞ്ഞു. ആള് മരിച്ചുപോയി. മൊത്തം പോലീസൊക്കെ നിൽക്കുകയാണ്. അപ്പോ ഓക്കെ ഇനിയിപ്പോ നമുക്ക് നേരെ പോയി അഞ്ജുവിനെ എടുക്കാം. അഞ്ജുവിനെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകാം. ആണിപ്പോ എമർജൻസി. 5:45. അപ്പോ ഫഹദിക്ക നമ്മുടെ ജരീർ മെഡിക്കൽ സെന്ററിലെ ഫഹദിക്ക റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് പിന്നെ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് അഞ്ജുനെ കൊണ്ടു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഡിലേ അടിക്കും. ഓക്കെ അപ്പൊ ഇനി അഞ്ജു അഞ്ജു എത്തി. പിന്നെ ഇപ്പൊ നമ്മൾ നേരെ ജരീർ മെഡിക്കൽ സെന്ററിലോട്ട് പോവുകയാണ്. എന്നാ നീ പറഞ്ഞു
നീല കളറില് ചെളിയാന്ന് പറയ കാണിക്കാൻ കൊള്ളത്തില്ല. കാരണം കൈ നിറയെ ചെളിയാ. മീൻസ് ഈ വെള്ളയല്ലേ, വെള്ളയാവണ്ട് തന്നെ അത് നിറയും ചെളിയാണ്. പിന്നെ എന്നാ വിരലൊക്കെ ഇങ്ങനെ കരുനീല കളറിലിരിക്കുന്നു. പിന്നെ നീരുണ്ട്, പക്ഷെ ഇന്നലത്തെ മിന്നാന്നത്തെ അത്ര നീരില്ല ഇന്ന്. പക്ഷെ വിരലെല്ലാം കരുനീലച്ചിരിക്കുന്നു. അപ്പം എന്നാന്നൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാം എന്തുവാണ്. പിന്നെ ഡ്രസ് ചെയ്യണമല്ലോ. പിന്നെ അങ്ങോട്ട് പോയില്ലേ, ഫാദിക്കാനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇന്ന് നേരെ ചെറിയൊരു മെഡിക്കൽ സെന്റർ. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടത് അമ്മയുടെ ഒരു ഫുട്ടേജ് ആണ് ഇപ്പൊ ലാസ്റ്റ് കണ്ടത് കേട്ടോ. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മൊത്ത സീനായിട്ട് ഞാൻ ഇപ്പൊ ജെറീറിന്ന് പിന്നെ അമ്മയുടെ അവിടെ പോയി പിന്നെ ഫുഡ് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. ഫുഡ് ഇൻ ദ സെൻസ് ബ്രെഡും ഫ്രൂട്ട്സും അത് ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവം ഹോസ്പിറ്റലുകാർ കാണിച്ചത്. പിന്നെ അതിപ്പോ അഞ്ചു പറഞ്ഞുതരാം എന്താന്ന് പറഞ്ഞു. ഞാനിപ്പോ നമ്മളിപ്പോ കുഞ്ഞാവെ എടുക്കാൻ പോണല്ലോ. ഇപ്പൊ ലോക്ക്ഡൗൺ ആവും, ഇപ്പൊ ഞാൻ സിഗ്നലിൽ നിൽക്കുകയാണ്. ലോക്ക്ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് പോയി കുഞ്ഞാവെ ആദ്യം എടുക്കട്ടെ. അവളാകെ ബേജാറായിട്ടിരിപ്പുണ്ടാവും. ബാക്കി പറഞ്ഞു എന്താന്ന് പറഞ്ഞാല്, ഈവൻ അമ്മ അവരൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അന്നേരം അക്കോമഡേഷനിൽ ഒരാള് പുറത്തുനിന്ന് വരുന്ന ഒരു സ്റ്റാഫ്, മീൻസ് പുറത്തുനിന്ന് വന്ന ഒരാള്, പിന്നെ അയ്യോ സോറി, പുറത്തുനിന്ന് വന്ന ഒരാള് കൊറോണയും കൊണ്ട് വന്നു. കൊറോണയും കൊണ്ട് വന്ന് പിന്നീട് പുറത്തുനിന്ന് വന്ന സ്റ്റാഫ് ഡ്യൂട്ടിക്ക് വന്നപ്പോ കൊറോണയും കൊണ്ട് വന്നു. ഇവൻ ആ സ്റ്റാഫിനും അറിയണ്ടായിരുന്നില്ല കൊറോണയാന്ന്. മലയാളിയായിരുന്നു, ഒരു ഫിലിപ്പിനോ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അവർക്കും അറിയണ്ടായിരുന്നില്ല കൊറോണയാന്ന്. ബട്ട് എനിവേ അവര് സിക്ക് ആയിട്ടും അവര് വർക്ക് ചെയ്തു. അത് അവരുടെ വർക്ക് ലോഡും ഉണ്ടാവും. എനിവേ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ അവർക്ക് എല്ലാവർക്കും സ്പ്രെഡായി. അക്കോമഡേഷൻ സ്പ്രെഡായി, ഹോസ്പിറ്റലിൽ സ്പ്രെഡായി അങ്ങനെ. പക്ഷെ അവർ നല്ല സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രെഡായപ്പോൾ തന്നെ എല്ലാവരെയും ക്വാറന്റൈനിലാക്കി, ഹോസ്പിറ്റൽ കംപ്ലീറ്റ് അവിടുത്തെ നിർത്തിയിട്ട് ഓരോ സ്റ്റാഫിനെ ഓരോ റൂമിൽ ക്വാറന്റൈനിലൊക്കെ ആക്കി. പക്ഷേ എൻ്റെ ഇപ്പം എൻ്റെ അമ്മയടക്കം കുറച്ച് പേർക്ക് നെഗറ്റീവ് സിംപ്റ്റംസ് ഒന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യും, അവിടെയുള്ള കുറച്ച് ഫിലിപ്പീനുകളൊക്കെ എന്താ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ പോലെ എന്നാന്ന് പറയുന്നത്, അതിന്റെ ഭാഗമായിട്ടൊക്കെ കിച്ചൺ യൂസ് ചെയ്യാൻ പാടില്ല, ഹോളിലേക്ക് ഇറങ്ങാൻ പാടില്ല, റൂമിൽ തന്നെ ഇരിക്കണം, ഫുഡൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ അല്ലെ കോർണർ ചെയ്യുമ്പം നമുക്ക് അസുഖം ഇല്ലാത്തവർക്കൂടെ അസുഖം വരും, ടെൻഷൻ വരും. അമ്മയൊക്കെ മഷാല്ലാ എപ്പോഴും നല്ല കൂളായിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ബി പി ഹൈ ആയി, അങ്ങനെ പ്രശ്നമായി. പിന്നെ ഫുഡ് ആക്കാൻ പറ്റില്ല. പിന്നെ ഇന്നിപ്പോ കൊണ്ട് കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്തു. ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല, റൂമിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, എന്നാ വെള്ളം കൊണ്ട് കൊടുക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം. അപ്പം മീൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഉള്ളായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു,
അപ്പൊ അമ്മ എന്റെ കൈയുടെ ഈ ഒരു മുറിവ് കുഞ്ഞുവാവയുടെ കാര്യമൊക്കെ ഓർത്ത് അമ്മ അല്ലേലേ ടെൻഡായിരുന്നു. അപ്പൊ ഇതായി കൊറോണയും കൂടെ വന്നു. അപ്പൊ എന്നോട് അങ്ങോട്ട് വരണ്ട, കാരണം കൊച്ചുണ്ട്, കൈ ടേക്ക് കെയർ ചെയ്യണം, അതങ്ങനെ കൊണ്ട് എന്നെ അങ്ങോട്ട് എന്നോട് വരണ്ടെന്നും പറഞ്ഞു. അപ്പൊ പ്രതീനേച്ചിയായിരുന്നു കേട്ടോ, നല്ല മൈൻഡിന് സപ്പോർട്ട് കൊടുക്കുന്ന ആളമ്മയ്ക്ക്. കാരണം ഞാൻ ഈ കൈയുടെ വേദനയൊക്കെ കാരണം വിളിക്കാൻ പറ്റില്ല, കാക്കിക്ക് വീട്ടിലെ ജോലി കാരണം ചിലപ്പോൾ വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും, മീൻസ് എപ്പോഴും വിളിച്ച് തിരക്കാൻ പറ്റില്ല. പ്രതീനേച്ചിയായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഇത് കൊടുത്തോട്ടത്. അപ്പം അമ്മയുടെ അടുത്ത് പോയി നമ്മളിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അത്യാവശ്യം ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് ഫ്രൂട്ട്സ്, ബ്രെഡ്, ചീസ്, ജ്യൂസ്, പിന്നെ എന്താ വെച്ചാൽ ക്രീം, അതൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ അപ്പൊ നമ്മള് വേറൊരു കാര്യം അറിഞ്ഞു, ഒരു ഒരു ഷോപ്പ്, അതിന് നമ്പർ ഉണ്ടല്ലോ, ആ ഒരു ഷോപ്പ്, ഒരു കമ്പനി കേട്ടോ, ആ കമ്പനി ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ അവർക്ക് നമ്പറും SMS ചെയ്താൽ മതി വാട്സപ്പിൽ, അവർ നമുക്ക് വീട്ടിൽ കൊണ്ട് ഡെലിവർ ചെയ്യും. നല്ല ഫ്രഷ്, അതൊരു കമ്പനിയാണ്, ഇതൊരു സൗദി കമ്പനി കണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കാം. അപ്പൊ അതെന്താണ് നന്നായി നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് വേണ്ടത് അതായത് പാക്കറ്റിലാക്കി ഐ മീൻ നീറ്റായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യണ കാര്യങ്ങൾ. വലിയൊരു പിന്നെ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് അവർക്ക് ക്ലീൻ ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. നമ്മള് ഞാൻ ശരിക്കും അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുള്ള, നമ്മൾ ഈ എന്താ പറയാ ഫോറിൻ UK കൺട്രീസിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഓർഗാനിക് വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഔട്ട്ലെറ്റ്സുകൾ നമ്മളിങ്ങനെ നെറ്റിലൊക്കെ ഞാനൊക്കെ യൂട്യൂബിലും കണ്ടിട്ടുള്ളൂ, അവിടെ കാണാം അതുപോലത്തെ ഒരു സെറ്റപ്പ് അവിടെ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസ് വേണോ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സൗദിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, സൗദിയിലുള്ളവരാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിക്കാം. എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് അങ്ങനെ പറയാൻ, കാരണം ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്, അല്ലാതെ ഒരു കറുത്ത ഡോട്ടൊന്നും ഇല്ല പഴത്തിൽ, മറ്റേ കറുത്ത ഡോട്ടും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ നീറ്റാണ്. നമ്മള് ഇന്ന് വാങ്ങിയത് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ ഒന്ന് ഫോട്ടോ എടുത്തിരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കൊടുത്തു. ഇപ്പൊ സമയം ദാ 6:30 ആകാറായി, 7:30 ആയി. ലോക്ക്ഡൌൺ ആകാൻ ഇനി ഇപ്പൊ 8:00 ആവും, ലോക്ക്ഡൌൺ ആകാറായി. കുഞ്ഞാവെ എടുക്കുന്ന ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അവക്ക് അവളെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവളെ എടുത്തിട്ടില്ല. ഇനി വരുമ്പോ കാണണം മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട് അവളുടെ. അങ്ങനെയൊക്കെയാണ്. അപ്പം കുഞ്ഞാവെയൊക്കെ എടുക്കാം. ഓക്കെ, കുറച്ച് നീണ്ടുപോയി അല്ലേ കാക്കി, എന്നോട് വീഡിയോ എടുക്കാൻ നേരത്തെ പറഞ്ഞു വലിച്ച് നീട്ടല്ലേ. കാക്ക കുഞ്ഞാവനെ എടുക്കാൻ പോയിരിക്കുവാണ്. പിന്നെ ജെറിയിൽ പോയി ഡ്രസ് ചെയ്തു, കൈയൊക്കെ ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ട്, അതും കാണിച്ചു. 10 ദിവസം കഴിയുമ്പോഴാണ് സ്റ്റിച്ച് ശരിക്കും എടുക്കുന്നത്, കാരണം ഇത് കൈക്ക് മൂവ്മെന്റ് ഉള്ള പാർട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അവരൊന്നുകൂടെ വരാൻ പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു, പെയിൻ കില്ലർ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയ വിശേഷം. അപ്പൊ ഇനി കുഞ്ഞാ വന്നിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ് നമ്മള് വീട്ടിലെത്തി. ഇപ്പൊ സമയം 8:45, 5 മിനിറ്റ് മുന്നേ വീട്ടിൽ കയറി. കംപ്ലീറ്റ് പിന്നെ ലോക്ക്ഡൌൺ ആയിപ്പോ 8 മണി മുതല്. അപ്പൊ ഇനിയിപ്പോ ഞാനിപ്പോ വീട്ടിലെ പണിയൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നു. ചെറിയ കുക്കിംഗ്, ഇന്ന് നൂഡിൽസ് മാത്രമേ ഉള്ളൂ. പിന്നല്ലാണ്ട് എന്ത് വേണം നിനക്ക്? ആ ഫിഷ് ഫ്രൈ, എനിക്കത് ചെയ്യാൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നൂഡിൽസ് ആണ്. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. കുഞ്ഞാവ് നൂഡിൽസ് നന്നായിട്ട് കഴിക്കും, അടിപൊളിയായിട്ട് കഴിക്കും. അതുകൊണ്ട് അവക്ക് നൂഡിൽസ് മതി എന്ന് അവൾ പറഞ്ഞു. ആ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോ മറ്റൊന്നുമില്ല. ഇനി എല്ലാരും പ്രാർത്ഥിക്കുക, ഒരു അസുഖങ്ങളും ഉണ്ടാവാതിരിക്കാൻ പറ്റി പ്രാർത്ഥിക്കുക. അത്രത്തോളം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്, നിങ്ങൾ രാവിലെ കാണുന്നതാണ് വീഡിയോസ്. സോ ഇനി അപ്പൊ നമ്മള് തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് മസ്സലാം.